Hello friends, welcome back to my channel. This is a Kulfi video. I will show you a mango. Mango is creamy and thick. I will show you a Kulfi. I will show you a Kulfi. ഇതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം നമുക്ക് ഇതിന് ഫസ്റ്റ് വേണ്ടത് ഒരു കപ്പ് പഴുത്ത മാങ്ങ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ വേണ്ടത് മിൽക്ക് മേഡ് കണ്ടൻസ്ഡ് മിൽക്ക് മിഠായി മേഡ് മിൽക്ക് മേഡ് ഏതാണ് മതി പിന്നെ പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ വേണം പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമും ആണ് ഇത് നമുക്ക് 200 ml ഫ്രഷ് ക്രീം ആണ് അത് ഫുൾ വേണം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് വേണം ഇനി നമുക്ക് മാംഗോ അടിച്ചെടുക്കണം അതിനു വേണ്ടിട്ട് ഒരു ബ്ലെൻഡറിൽ ഇട്ട് അതൊന്ന് അരച്ചെടുക്കുക വെള്ളോ പാലോ ഒന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത മാംഗോ ഒന്ന് അധികം പഴുത്തില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത മാംഗോ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കേ ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടു പിന്നെ നമുക്ക് ഫ്രഷ് ക്രീമും അതിലേക്ക് ചേർത്ത് കൊടുക്കാം 200 ml ഫ്രഷ് ക്രീം എന്നിട്ട് നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാം ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡാണ് ചേർക്കുന്നത് അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇനി വേണമെങ്കിൽ ഞാൻ ഇതിൽ ഇനിയും ചേർക്കും കാരണം മാങ്ങ അധികം പഴുത്തതല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഞാൻ മധുരം നോക്കിയിട്ട് ഒന്നുകൂടെ ചേർക്കുന്നതാണ് അപ്പോൾ നിങ്ങളത് 3-4 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഒഴിക്കുക ദെൻ നമുക്കത് മിക്സ് ചെയ്ത ശേഷം പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് വാനില എസൻസ് ചേർക്കണം ഒരു കാൽ ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കണം ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതുപോലെയുള്ള പേപ്പർ കപ്പ് എടുക്കുക പേപ്പർ കപ്പോ അല്ലെ ഡിസ്പോസിബിൾ ഗ്ലാസ് സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സോ എടുക്കുക അതും അല്ലെങ്കിൽ കുൽഫിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതും എടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് മാംഗോ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെയുള്ള 6 കപ്പിൽ ഞാൻ ഫില്ല് ചെയ്തു ഒരു 3/4 ഭാഗത്തോളമാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് അതൊരു റാപ്പിംഗ് കവറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പറോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിൽ ഐസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ റാപ്പിംഗ് കവർ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് എന്നിട്ട് നമുക്കതിൻ്റെ നടുവിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം നമുക്ക് സ്റ്റിക്ക് വെക്കാനായിട്ട് അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ സ്റ്റിക്ക് വെക്കാം അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്തായാലും ഒരു 5 hours എന്തായാലും വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ കുൽഫി സെറ്റ് ആവാനുള്ള ടൈമായിട്ടുണ്ട് നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു എന്നിട്ട് നമുക്ക് അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പ് കട്ട് ചെയ്ത് കളയണം കുൽഫി മോൾഡിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഊരിയെടുത്താൽ മതി ഇപ്പോൾ പേപ്പർ കപ്പായതുകൊണ്ട് അത് കട്ട് ചെയ്യണം അപ്പോൾ ഞാനൊരു കത്രിക വെച്ച് അത് കട്ട് ചെയ്ത് പതിയെ ഊരിയെടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കുൽഫി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള കുൽഫിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്